നിർത്തി വെച്ച് സ്റ്റോറേജ് വിട്ടുണ്ട്. താങ്ക് യു. വരുമ്പോൾ തന്നെ കഴിഞ്ഞ മാസമാണ് ഞങ്ങൾക്ക് വെറും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ചെമ്പന്നത്തിൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. മരം വെട്ടുകാർ മരം വെട്ടിയപ്പോൾ ശ്രദ്ധിക്കാതെ വീണ് പോയ കൂട്ടിന്ന് കിട്ടിയ കുഞ്ഞാണിത്. ഇതിൻ്റെ കൂടെ വേറൊരു കുഞ്ഞും അതിൻ്റെ ഒരു മുട്ടയുണ്ടായിരുന്നു. മറ്റേ കുഞ്ഞ് വീഴ്ചയിൽ തന്നെ ചത്തുയായിരുന്നു. മൂങ്ങക്ക് ഉണ്ടാവുന്ന എല്ലാ കുഞ്ഞുങ്ങളും വേറെ വേറെ പ്രായത്തിലായിരിക്കും. ഇതെന്താന്ന് വെച്ചാൽ മൂങ്ങ ആദ്യത്തെ മുട്ട ഇടുന്നത് മുതലേ അടയിരുന്ന് തുടങ്ങും. അപ്പോൾ ആദ്യം ഇടുന്ന മുട്ടകൾ ആദ്യം വിരിഞ്ഞു വിരിഞ്ഞു വരും. രണ്ടാഴ്ച കൊണ്ട് ആളാകെ മാറിപ്പോയി. ഏതാണ്ട് രണ്ടാഴ്ച ഞങ്ങൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇപ്പോൾ വിസിലടിച്ച് കഴിഞ്ഞാൽ പറന്നു വരും. അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇത് മൈനേനെ പോലെ ഒന്നുമല്ല, നമ്മളെ തുറന്നൊക്കെ ഭയങ്കര കാര്യമാണ്. അതിന് മൈനക്കൊന്നും നമ്മളതിനെ തൊട്ടുകൊണ്ടിരിക്കണേ അതിന് ഇഷ്ടമല്ലേ. ഇതേ ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ തലയിലൊന്നും ഇങ്ങനെ തടവി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ നിന്ന് തരും. മൂങ്ങയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മറ്റ് കിളികളെപ്പോലെ അതിൻ്റെ കൃഷ്ണമണി അനങ്ങൂല. അതുകൊണ്ട് അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തല ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ അനക്കും. ഇങ്ങനെയാണ് അത് എരേനോ ഉന്നം വെച്ചിട്ട് ടാർജറ്റ് ലോക്ക് ചെയ്യണത്. ഇത് മെയിനായിട്ട് എലീനെയും ചെറിയ കോഴികളൊക്കെ തിന്നും. മിക്കവാറും എന്ത് ജീവിനെയും നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചത്തുപോകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനെ കിട്ടുമ്പോൾ ഗ്ലൂക്കോസ് വെള്ളമോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ വെള്ളമോ അതിന് നാക്കിൽ ഇറ്റിച്ചു കൊടുക്കണം. ഇങ്ങനെ കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ചെന്നതിന് ശേഷം നമ്മളതിനെ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. ഓരോ തവണ നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴും അതിൻ്റെ കാലിൻ്റെ മേളിൽ നമ്മളൊന്ന് അമർത്തി നോക്കിയിട്ട് ടൈറ്റ് ആവണ വരെ നമ്മൾ ഫീഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ചെറുതിലേ നമ്മളതിന് പ്രാണീനൊന്നും കൊടുക്കാത്തതാണ് നല്ലത്. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. മൂങ്ങേനെയും പരുന്തിനെയൊക്കെ ഏറ്റവും നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പക്ഷികളാണ്. പരുന്തിനെയൊക്കെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പരുന്തിനെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാന്നാണ് പറയാൻ പോണേ. ട്രെയിൻ ചെയ്യിക്കാൻ നമ്മൾ ആദ്യം തന്നെ അതിനെ ഇംപ്രിൻ്റ് ചെയ്യണം. ഇംപ്രിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറച്ചിട്ട് അതിനൊരു അത്ലറ്റ് പോലെ ആക്കിയെടുക്കലാണ്. അതേപോലെ മനുഷ്യരോടുള്ള പേടിയും മാറ്റിക്കിടണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുക.